ദിവസങ്ങളായി. എക്സാം എടുത്തിട്ടും അവൾ ഒരു അക്ഷരം പഠിച്ചു കണ്ടിട്ടില്ല. ചിലരങ്ങനെയാണ്, റിസൾട്ട് വരുമ്പോ പാസ്സായിരിക്കും. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കണം. എന്തിന്? വന്നല്ലേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പോട്ടെ, പറഞ്ഞുവിടാനൊന്നും പോകണ്ട. അവളിവിടെ ആർക്കൊരു ശല്യമല്ല. എന്തോ ഒടുക്കം ചീത്തപ്പേര് കേട്ടു എന്ന് പറയരുത്. നീ എന്തോ മറച്ചു വെച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്താ വല്ല കുഴപ്പവും ഒപ്പിച്ചിട്ടാണോ റീത്ത വന്നിരിക്കുന്നത്? അതല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് തുടങ്ങിയത് പ്രേമം. നിങ്ങളുടെ കമ്പനിയിലെ മാനേജർ സന്തോഷാണ് പാർട്ടി. അത് ശരി. അവൻ ഇതിനാണോ എന്നോട് ഇത്ര വലിയ ബഹുമാനം കാണിച്ചത്? പുറത്തെ ചുറ്റാൻ പോവും, ഇപ്പോ ഇവിടെ കൊണ്ടുവന്ന് വിടാനും തുടങ്ങിയിരിക്കുന്നു. അനിയത്തി കൊള്ളാലോ, വന്ന ദിവസങ്ങൾക്കകം കൊള്ളാവുന്ന ഒരുതിനെ വളച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഇതിപ്പോഴേ നിർത്തണം. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ കഴിഞ്ഞിരുന്നത്? അതുകൊണ്ടേ നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഒടുക്കം എന്നെ കുറ്റം പറയരുത്. വരട്ടെ, റോങ് സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ വിലക്കാം. പോരെ. ശരിവാ. മാനേജറോട് വരാൻ പറയും. ഓക്കെ സാർ. മേ ഐ കം ഇൻ സാർ? ആ യെസ് കം ഇൻ. ആ സന്തോഷിക്കൂ. താങ്ക് യു സാർ. വലിയ കുടുംബം നോക്കി നടന്ന സന്തോഷിനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അവിടെ ഒരു അന്യജാതി പെൺകുട്ടി ചെന്നാൽ എങ്ങനെയിരിക്കും? എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? റീത്തയെ താൻ പ്രേമിക്കുന്നു എന്നറിഞ്ഞു നേരാണ്? അത് ഞാൻ റീത്ത അത് ഞാൻ റീത്ത എന്നല്ല, ചോദിച്ചതിന് ഉത്തരം പറയണം. തനിക്കിഷ്ടാണോ? അതിപ്പോ വീട്ടിൽ. അപ്പോൾ പ്രേമം ശരിയാണ്, മറ്റുള്ളവരുടെ എതിർപ്പാണ് പ്രശ്നം. സാർ തെറ്റിദ്ധരിക്കരുത്. എടോ ഞാനും പ്രേമിച്ചു തന്നെ കെട്ടിയത് റീത്തയുടെ ചേച്ചി. എന്റെ കീഴ് ജീവനക്കാരാണെന്ന് കരുതി താൻ പേടിക്കണ്ട. തനിക്ക് ഇഷ്ടമാണോ ഞാൻ നടത്തിത്തരും കല്യാണം? ഓക്കെ. താങ്ക് യു. താങ്ക് യു സാർ. സാർ ഒരു വലിയ മനുഷ്യനാണ്. മതി മതി മതി, പോ പോ. ഇന്ന് നേരത്തെയാണല്ലോ. എവിടെ റീത്ത? അകത്തുണ്ട്. റീത്തേ, റീത്ത ഇരിക്കെ. പഠിപ്പ് മുടക്കി തന്നെ വേണോ ഊരു ചുറ്റൽ? എല്ലാം ചേട്ടൻ അറിഞ്ഞു. ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു, അവനിഷ്ടാണ്. എക്സാം കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അവൻ വലിയ സന്തോഷത്തിലാ. ഓ, പെണ്ണിന്റെ മുഖം ചുമന്ന് നോക്ക്. താങ്ക്സ് ചേട്ടാ. ആ എന്നാ ഈ സന്തോഷകരമായ സുദിനം കൊണ്ടാടാൻ നമ്മൾ ഇപ്പൊ തന്നെ ഔട്ടിങ്ങിന് പോകുന്നു. നമ്മളെ ഇവിടുത്തെ ഹൗസ് ഓണേഴ്സ്. കമ്മാൻ ഡാർലിംഗ്, പെട്ടെന്ന് വാ. നല്ല മണമാണല്ലേ, ഇത് പൗഡറാ.
നാളത്തെ ഡേറ്റ് അറിയാലോ? ഡോക്ടറെ കാണണം പറഞ്ഞ ഓർമ്മയില്ലേ? ഓ, ഇനിയിപ്പൊ അതൊന്നും വേണ്ട, എനിക്കൊരസുഖമില്ല. സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നില്ലല്ലോ, അത് പിന്നെ എനിക്ക്. നീ റേത്തിന് നാളെ പോയാ മതി. അത് പറ്റില്ല, ചേട്ടൻ കൂടെ വരണം. നാളെ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾ പോയാ മതി. എന്നാ ഞാൻ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാക്കില്ല. ശരി, ഞാൻ വരാം. അങ്ങനെ പറയ, ഹോസ്പിറ്റലിൽ വന്ന റിസൾട്ട് അറിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിക്കോ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടിയെന്ന് പഴയ ആളുകൾ പറയുന്നത്. നിനക്ക് വിവരമുണ്ട്, ഇവൾക്ക് അതില്ല. നീ ഇവർ തന്നെ കാല് കെട്ടാൻ പോവല്ലേ? പാവം. സന്തോഷേ, നിന്റെ സന്തോഷം പോയടാ. എന്താണ് സർ ഇനി പ്രോബ്ലം? ചെറിയൊരു പ്രശ്നമുണ്ട് ജയൻ, എലിസബത്തിന്റെ യൂട്രസ് വീക്കാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കണം. ഇല്ല, എനിക്ക് പ്രശ്നമില്ല. എലിസബത്ത് റിലാക്സ്, പഠിപ്പുള്ള ആളല്ലേ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ജയൻ വരും. സാധ്യത വളരെ കുറവാണ്. മാറ്റിയെടുക്കാൻ പറ്റില്ല ഡോക്ടർ, ഒരു കുഞ്ഞുണ്ടാവാൻ എനിക്കൊരു അവകാശി. ഏതോ നാട്ടുമരുന്ന് കഴിച്ചതാണ് യൂട്രസ് വീക്കാണെന്ന് കാരണം. സോറി, വൈകിപ്പോയി.